ഹലോ, നമ്മളിന്ന് പോകുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആരാധനക്കാണ്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്, ബസ്സിനാണ് പോകുന്നത്. അതൊരു രസം തന്നെയല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത്. അപ്പം ബസ് കാത്തുക്കുന്നതാണ്, പിള്ളേരെല്ലാം ഒരേ കളിയാണ്. കണ്ടിട്ട് പാർശ്വിക്കും താഴേക്ക് ഇരുന്നിട്ട് കളിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ ബസ് കാത്തുക്കുമ്പോൾ മെയിൻ പ്രശ്നമാണ് ബസ് ഉണ്ടാവില്ല. അല്ലാത്ത സമയത്ത് ബസ് പരക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം, അത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ബസ് കാത്ത് നിന്നിട്ട് എല്ലാവരും ക്ഷമയും കെട്ടു, ഓരോരാൾ പോവാ പോവാമേന്നെല്ലാം ആക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ബസ് വന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. പർഷിയും പാറും അച്ഛൻ്റെ കൂടെ അങ്ങനെ ബാക്കിൽ ഇരിക്കുന്നത്. 5:30 ബസ്സിനാണ് നമ്മൾ കാത്തുന്നത്. ബസ് കിട്ടിയതോ 6:00, അപ്പം കുറച്ച് ലേറ്റായി. അങ്ങനെ പയ്യന്നൂർ എത്തിയപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായിന്, ബസ്സും നിർത്തി ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്തു. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് വിട്ടു, ബസ്സും വിട്ടു. അങ്ങനെ നമ്മൾ പയ്യന്നൂരെത്തി. ബസ് കഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ടായിനെ. അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, നടന്നു. ഒരു രസം തന്നെയല്ലേ നടക്കുന്നത്. പക്ഷെ കുഞ്ഞെല്ലാം ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്, എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കുമ്പോൾ അതിനൊരു സുഖം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ചന്ത എന്ന് വെച്ചാൽ ഇത്രയും ഒരുപാട് ചന്ത ഞാൻ ഇതുവരെ കണ്ടിട്ട്, അമ്പലം തുടങ്ങി അമ്പലം അവസാനിക്കുന്നവരെ ചന്ത എന്ന് വെച്ചാൽ കൂടുതൽ ചന്തയുണ്ടായിരുന്നു. അതിനാറിനാണ് ആരാധന തുടങ്ങിയത്. നമ്മം 4 ദിവസം കഴിഞ്ഞാൽ തന്നെ വന്നതുകൊണ്ടാന്ന് അറിയില്ല, ആൾക്കാർ കുറച്ച് കുറവുണ്ടായത്. പക്ഷെ കഴിഞ്ഞ പോലെയെല്ലാം വരുമ്പോൾ നല്ല ആൾക്കാരുണ്ടായിന്. ചന്തയിലായാലും അമ്പലത്തിൻ്റെ ഉള്ളിലായാലും കയറാൻ വേണ്ടിയിട്ട് തന്നെ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വരുമ്പം പറശ്ശിക്ക് 1 വയസ്സ് വരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചന്തയിലുള്ള സാധനങ്ങളെല്ലാം കണ്ടാൽ കുഞ്ഞിക്കും ഒന്നും മനസ്സിലാവില്ല അല്ലേ. എന്നാൽ ഇന്നോ ഞാൻ കുറച്ച് പേടിച്ചിന്, കാരണം ചന്തയെല്ലാം കാണുമ്പോൾ ചേട്ടൻ കരഞ്ഞ് ബഹളാക്കി ഒരുവിധം എന്നെ കൊണ്ടെല്ലാം വാങ്ങിപ്പിക്കുന്നല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. മോനൂട്ടനാണെങ്കിലോ ചന്ത കണ്ടപ്പം അമ്മേനെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടായത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരാളിങ്ങനെ കൈനെ കൊണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാന്ന് വെച്ചാൽ ഞാൻ വേഗം ക്യാമറ താക്കും. അപ്പം അയാൾ എന്നോട് പറഞ്ഞു ബ്ലോഗാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹായ് തന്നതാണെന്ന്. എന്നിട്ട് ഞാൻ അവരവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്തു. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ചെരുപ്പെല്ലാം ഊരിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്പലത്തിൽ എത്തുമ്പം തന്നെ ഒരു 6:30 അപ്പം തിരക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ തൊഴാൻ വേണ്ടിയിട്ട് സാധിച്ചേ. പറശ്ശിനോട് ഞാൻ പറഞ്ഞു മോനെ കുറച്ച് സമയം നമുക്ക് നടക്കാലേന്ന് പറഞ്ഞു. ഓൻ്റെ കൈയും പിടിച്ച് അങ്ങനെ നടന്നു. അപ്പം അവിടുന്ന് സ്വാമിമാര് മലക്കുവാൻ വേണ്ടി കെട്ടുന്നവരെ ഉണ്ടായിട്ടുണ്ടായിനെ. അപ്പം നമ്മൾ തൊഴുതു, കുറിയെല്ലാം വെച്ചു, എല്ലാവരും അങ്ങനെ പുറത്തേക്ക് വേണ്ടി കീഞ്ഞു. നല്ല ചൂടായിരുന്നു ഉണ്ടായത്. പുറത്ത് കഴിഞ്ഞു ചന്തയിലേക്ക് പോയി. നോക്കുമ്പോൾ മൊത്തം ഏതെടുത്താൽ 20, പിന്നെ വേറൊന്നും നോക്കിയിട്ടില്ല. അവിടെ കയറിയിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങി, പിന്നെ കുഞ്ഞിക്ക് കുറച്ച് കളിപ്പാട്ടെല്ലാം വാങ്ങി. ഇവിടെ കുഞ്ഞുകൾക്ക് കളിക്കാനുള്ള സംവിധാനമെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം വരുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ 2 പൈനാപ്പിളും 2 മാങ്ങയാണ് വാങ്ങിയത്. ഇവിടെ നിന്ന് എല്ലാവരും ചോളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്, അവരവിടെ തന്നെ കഴിച്ചു. അമ്മ വേറൊരു ചന്തയിലേക്ക് കയറി. അപ്പം മുട്ടായി ഉണ്ടായത്, പണ്ട് കാലത്ത് ഉണ്ടായ മുട്ടായില്ല. അപ്പം നമ്മൾ സ്കൂളിലെ ഓർമ്മയില്ല വന്നു, പണ്ടിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പം ചക്കര മുട്ടായില വാങ്ങിയത്. അപ്പം അവിടെ നിന്ന് മുട്ടായി വാങ്ങി നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി പോയി. പാനിപ്പൂരിയെല്ലാം ഇവർ കഴിച്ചത്. ഞാൻ മുളക് ബജിയെ വാങ്ങിയത്. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിന്, അപ്പോൾ പറശ്ശിക്ക് അതാ ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. അങ്ങനെ നമ്മൾ പറശ്ശിക്ക് ഒരു ചേരിപ്പ് വാങ്ങിക്കൊടുത്തു. അവൻ ചേരിപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ടായിന്. അപ്പോൾ ചേരിപ്പെല്ലാം വാങ്ങി. അമ്മയെ 1:00 വാനായിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ വണ്ടി വിളിച്ചു. അപ്പം വണ്ടി വന്നു. അപ്പം നമ്മൾ വീട്ടിലേക്കും യാത്രയായി. അപ്പം ഇത്രയിലും നമ്മൾ പോകാൻ നിൽക്കുമ്പോഴേക്ക് ഒരുപാട് ആൾ വരുന്നുണ്ടായിന്. അപ്പം നമ്മൾ നേരത്തെ വന്നത് ഭാഗ്യം തന്നെ. അപ്പം അത്രയിലും കേട്ടാ.